അത്രയ്ക്ക് നമസ്കാരം. മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വി കെ പ്രകാശിൻ്റെ സംവിധാനത്തിൽ മംമ്ത മോഹൻദാസ്, സൗബിൻ സാഹിർ, ഷാം ടോം ചാക്കോ, പ്രിയ വാര്യർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി വന്ന ലൈവ് എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, അങ്ങനെ മാത്രം കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അധികം പറഞ്ഞ് തീരുവിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലൂടെ കടക്കും. അപ്പോൾ ലൈവ് എന്ന മൂവിയുടെ ഒരു ഫസ്റ്റ് ലൈൻ പറയുകയാണെങ്കിൽ, ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ന്യൂസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ എങ്ങനെ വളച്ചൊടിക്കാം എന്നുള്ളതും, അതേപോലെ ഓൺലൈൻ മീഡിയകളുടെയും കാര്യങ്ങളാണ് നമുക്ക് ഈ സിനിമയിൽ കൂടുതലും കാണാൻ കഴിയുന്നത്. ഈ സിനിമയിലെ ഒരു നടിക്ക് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയും തുടർന്നുണ്ടാകുന്ന ആ ന്യൂസ് എങ്ങനെയെല്ലാം വളച്ചൊടിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയുന്നത്. ഇതിൽ മെയിനായിട്ടുള്ള ക്യാരക്ടറെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സൗബിൻ സാഹിറുണ്ട്, അതേപോലെ മംമ്ത മോഹൻദാസ് ഉണ്ട്, പ്രിയ പി വാര്യർ ഉണ്ട്, ഷാം ടോം ചാക്കോ ഉണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ പ്രസൻസ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഷാം ടോം ചാക്കോയ്ക്കും അതേപോലെ പ്രിയ പി വാര്യറിനും മംമ്ത മോഹൻദാസിനുമാണ്. നമ്മൾ ട്രെയിലറിൽ എന്തെല്ലാമാണ് നമ്മുടെ സൗബിൻ സാഹിറിനെ കണ്ടിട്ടുള്ളത്, അത്രയും സീനുകൾ മാത്രം തന്നെയാണ് നമുക്ക് സിനിമയിലും കാണാൻ കഴിയുന്നത്. വളരെ കുറച്ച് സ്ക്രീൻ സ്പേസ് മാത്രമാണ് അദ്ദേഹം ഈ സിനിമയിലുള്ളൂ. എന്നാലും അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രകടനം അദ്ദേഹം ഒരു ആവറേജ് രീതിയിൽ തന്നെ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ നടി നടന്മാരെ എടുത്തു നോക്കുകയാണെങ്കിലും ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിട്ടുള്ള ഒരു കഥാപാത്രവും നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയുന്നില്ല. എല്ലാവരും അവരുടേതായ റോളുകൾ ഒരു ആവറേജ് രീതിയിൽ അവർ അവതരിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. പിന്നെ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ഫീൽ എന്താണെന്ന് വെച്ചാൽ, 2 മണിക്കൂറിൻ്റെ ഒരു സിനിമ 4 മണിക്കൂർ കൊണ്ട് കണ്ടു തീർത്ത ഒരു ഫീലായിരുന്നു എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ. പല സ്ഥലത്തും വലിച്ചു നീട്ടലും അതേപോലെ വളരെയധികം അഴഞ്ഞു നീങ്ങുന്ന പോലെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത്. ശരിക്കും ഒന്നും കൂടിയും ഈ സിനിമ ചെറുതാക്കാമായിരുന്നു എന്നുള്ള ഒരു ഫീലായിരുന്നു എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. കാരണം പല സ്ഥലത്തും നമ്മളെ എൻഗേജിങ് ആക്കാത്ത രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫസ്റ്റ് ഹാഫിൽ കുറച്ചെല്ലാം ഭാഗങ്ങളിൽ നമ്മളെ എൻഗേജിങ് ആക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ഏറ്റവും കൂടുതൽ നമ്മളെ ബോറടിപ്പിക്കുന്നതും അതേപോലെ ഇതെന്താ ഈ സിനിമ തീരാത്ത എന്നുള്ള രീതിയിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നതുമായിട്ടുള്ള രംഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ടെക്നിക്കൽ വശങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ സിനിമയുടെ സോങ്സിൽ നമ്മുടെ മംമ്ത മോഹൻദാസിനെ കാണിക്കുമ്പോഴുള്ള ഫസ്റ്റത്തെ സോങ്, അതുമാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സോങ് ഉള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ സോങ്ങും എനിക്ക് അത്രയധികം ഇഷ്ടമേ ഇല്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറെല്ലാം ഷാം ടോം ചാക്കോനെ കാണിക്കുമ്പോഴുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറെല്ലാം അസ്ഥാനത്തായ പോലെയായിരുന്നു. വളരെയധികം ആ സാഹചര്യത്തിന് മാച്ചാവാത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ എഡിറ്റിംഗ് എല്ലാം ഒരു ഓക്കെ ഫീലാണ്. പിന്നെ നൈറ്റ് ഷോട്ടുകളിൽ കൂടുതലും ഗ്രെയിൻസ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കുറച്ച് നെഗറ്റീവും ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മൊത്തത്തിൽ ഈ സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബിലോ ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതാണ് ലൈവ് എന്ന സിനിമയുടെ എൻ്റേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.